ഇടതുമുന്നണിയുമായി ബന്ധം വിച്ഛേദിക്കാൻ ഒരുങ്ങി സി കെ ജാനു ബത്തേരി മണ്ഡലത്തിൽ കാർഷിക സംഘടനാ സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹങ്ങൾ അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന കാർഷിക പുരോഗമന സമിതി നേതാക്കൾ ദേശീയ ജനാധിപത്യ സഖ്യം വിട്ട് ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ചെങ്കിലും അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്ന ജാനു മാധ്യമങ്ങളോട് പറഞ്ഞു യുഡിഎഫുമായി ചർച്ചകളൊന്നും നടത്തിയിട്ടില്ലെന്നും ജാനു അറിയിക്കുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുകയെന്ന് ജാനു വ്യക്തമാക്കി നമ്മൾ എൻഡിഎ മുന്നണി വിട്ട് ഇടതുപക്ഷം മുന്നണിയായിട്ട് സഹകരിച്ചു പോവുക എന്നുള്ളൊരു നിലപാടായിരുന്നു എടുത്തിരുന്നത് പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിലൊരു പരിഗണന അത്തരം ഒരു നിലപാട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞങ്ങൾ ശരിക്കും സ്വതന്ത്രമായിട്ട് നിൽക്കുക എന്നുള്ളൊരു നിലപാടാണുള്ളത് ഇലക്ഷൻ രംഗത്ത് നിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊന്നും ഇപ്പോൾ ഒരു അന്തിമ തീരുമാനം ശരിക്കും എടുത്തിട്ടില്ല ഇപ്പോൾ എന്തായാലും സ്വതന്ത്രമായിട്ടുള്ള ഒരു നിലപാടാണ് വളരെ കൃത്യമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മുന്നണിയോടും പിന്നെ ഇപ്പോൾ ഒരു സമവാക്യം ഇല്ലാത്ത രീതിയിലാണ് ഉള്ള ഒരു നിലപാടാണ് ശരിക്കും കൃത്യമായിട്ട് ചെയ്തിട്ട് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലുള്ള ഒരു ചർച്ച ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല നിലവിൽ മുന്നണികൾക്ക് ബദലായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്ന കർഷക മുന്നണിയുടെയോ വ്യാപാരി സംഘടനകളുടെയോ പിന്തുണയോടെ സംവരണ മണ്ഡലമായ സുൽത്താൻ ബത്തേരിയിൽ ഗോത്രസഭാധ്യക്ഷ മത്സരിക്കാനുള്ള സാധ്യത ചില കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് സംവരണ വിഭാഗത്തിലെ യുവാവിനെ ബത്തേരിയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചനയെന്ന് കാർഷിക പുരോഗമന സമിതി ചെയർമാൻ പി എം ജോയി വയനാട് വിഷനോട് പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ